வெள்ளியும் புதிய வெள்ளியும். സ്വർണം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പരിചിതമായ അമൂല്യ ലോഹം വെള്ളിയാണ്. കാരണം ആഭരണങ്ങളുടെ രൂപത്തിൽ ഈ ലോഹവും പണ്ട് മുതലേ മനുഷ്യർക്കൊപ്പമുണ്ട്. സ്വന്തം പേരിൽ ഒരു നിറമുള്ള ലോഹമാണ് വെള്ളി. വെളുത്ത നല്ല തിളക്കമുള്ള വെള്ളിയുടെ നിറത്തിനും വെള്ളിക്കും ഇംഗ്ലീഷിൽ സിൽവർ എന്ന് തന്നെയാണ് പേര്. ആറ്റമിക് സംഖ്യ 47 ഈ ലോഹം സ്വർണത്തെ പോലെ തന്നെ വളരെ മൃദുവാണ്. അർജന്റം എന്നാണ് വെള്ളിയുടെ ലാറ്റിൻ പേര്. ഇതിൽ നിന്നാണ് വെള്ളിക്ക് AG എന്ന പ്രതീകം കിട്ടിയത്. വൈദ്യുതിയെയും ചൂടിനെയും ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹമാണ് വെള്ളി. ഏറ്റവും കൂടുതൽ പ്രകാശ പ്രതിഫലന ശേഷിയുള്ള ലോഹവും വെള്ളി തന്നെയാണ്. ഭൂമിയിൽ സ്വതന്ത്രാവസ്ഥയിലും ധാതുക്കളുടെ രൂപത്തിലുമൊക്കെ വെള്ളി കാണപ്പെടുന്നുണ്ട്. അർജന്റൈൻ, ക്ലോറോഗൈറൈറ്റ്, പൈറാഗൈറൈറ്റ് തുടങ്ങിയവയൊക്കെ വെള്ളിയുടെ പ്രധാന അയിരുകളാണ്. എന്നാൽ ചെമ്പ്, സ്വർണം, ലെഡ്, സിങ്ക് എന്നിവയുടെയൊക്കെ ശുദ്ധീകരണ സമയത്ത് ഉപോൽപ്പന്നമായിട്ടാണ് വെള്ളി കൂടുതലും ലഭിക്കുന്നത്. ആരാണ് എപ്പോഴാണ് വെള്ളി എന്ന ലോഹം കണ്ടെത്തിയത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നതിനാൽ വളരെ പണ്ട് മുതലേ വെള്ളിക്ക് മനുഷ്യ സംസ്കാരവുമായി ബന്ധമുണ്ട്. സ്വർണത്തോടൊപ്പം തന്നെ കറൻസിയായും വെള്ളി ഉപയോഗിച്ചിരുന്നു. BC 15 വരെ ഈജിപ്തിൽ സ്വർണത്തേക്കാൾ വിലയുള്ള ലോഹമായിരുന്നു വെള്ളി. അയിരിനെ ഉരുക്കി വെള്ളി വേർതിരിച്ചെടുക്കുന്ന ക്യാപ്പുലേഷൻ എന്ന സംസ്കരണ വിദ്യ മനുഷ്യൻ വികസിപ്പിച്ചതോടെ വെള്ളിയുടെ ഉൽപ്പാദനം കൂടുകയും വില കുറയുകയും ചെയ്തു. BC 7 തന്നെ ഗലേന എന്ന ലെഡ് അയിരിൽ നിന്ന് വെള്ളി വേർതിരിച്ചെടുത്ത് ഉപയോഗിച്ചവരാണ് ഗ്രീക്കുകാർ. BC 4 ഏഷ്യ മൈനർ പ്രദേശത്തും ലെഡിൻ്റെ അയിരിൽ നിന്ന് വെള്ളി വേർതിരിച്ചെടുത്തിരുന്നു. സാർഡിനിയ എന്ന പ്രദേശം ഇതിന് പ്രശസ്തമാണ്. ഇന്ത്യ, ചൈന, ജപ്പാൻ എന്നിവിടങ്ങളിലൊക്കെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ വെള്ളി എന്ന ലോഹം പ്രചാരത്തിലായി. മധ്യകാലഘട്ടമായപ്പോഴേക്കും വെള്ളിയുടെ കുത്തക മധ്യ യൂറോപ്യൻ രാജ്യങ്ങൾ നേടിയെടുത്തു. 19 വടക്കേ അമേരിക്ക വെള്ളിയുടെ ഏറ്റവും വലിയ ഉൽപ്പാദകരായി മാറി. ഇന്ന് പെറു, മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണ് ഏറ്റവും വലിയ വെള്ളി ഉൽപ്പാദകർ. നാണയമെന്ന രൂപത്തിലാണ് വെള്ളി ആദ്യകാലത്ത് പ്രചാരത്തിലായത്. ഏഷ്യ മൈനറിലെ ലിഡിയ സാമ്രാജ്യം വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും സങ്കരമായ ഇലക്ട്രം ഉപയോഗിച്ച് നാണയം നിർമ്മിച്ചതായിരുന്നു തുടക്കം. പിന്നീട് ഗ്രീസിലും റോമിലും അറബ് നാടുകളിലും ഇന്ത്യയിലുമൊക്കെ വെള്ളി കൊണ്ടുള്ള നാണയങ്ങൾ പ്രചാരത്തിലായി. ക്രമേണ വെള്ളി ആഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളുമൊക്കെ നിലവിൽ വന്നു. വെള്ളിയുടെ താപ വൈദ്യുത പ്രത്യേകതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നീട് പല രംഗത്തും വെള്ളി ഉപയോഗിച്ചു തുടങ്ങി. ഇലക്ട്രിക്കൽ കോൺട്രാക്ട്, കണ്ടക്ടർ, സോളാർ പാനലുകൾ എന്നിവയൊക്കെ വെള്ളിയുടെ താപ വൈദ്യുത പ്രത്യേകതകൾ പ്രയോജനപ്പെടുത്തി രൂപപ്പെടുത്തിയവയാണ്. കണ്ണാടികൾ നിർമ്മിക്കാനും വെള്ളി ഉപയോഗിക്കാറുണ്ട്. വെള്ളിയുടെ പ്രതിഫലന ശേഷിയാണ് ഇതിന് പ്രധാന കാരണം. പല ഓക്സിഡേഷൻ രാസപ്രവർത്തനങ്ങളിലും വെള്ളി ഒരു കാറ്റലിസ്റ്റായി ഉപയോഗിക്കാറുണ്ട്. സിൽവർ നൈട്രേറ്റ് പോലുള്ള വെള്ളിയുടെ സംയുക്തങ്ങൾ മെഡിക്കൽ രംഗത്ത് അണുനാശിനിയായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, ബാൻഡേജുകൾ എന്നിവയിലൊക്കെ വെള്ളി ഉപയോഗിക്കുന്ന പതിവുണ്ട്. ഒരു കാലത്ത് വെള്ളി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഫോട്ടോഗ്രാഫിയിലായിരുന്നു. വെള്ളിയുടെ സംയുക്തങ്ങളായ സിൽവർ ഹാലൈഡുകൾ പ്രകാശവുമായി പ്രതിപ്രവർത്തിക്കുന്നവയാണ്. അതിനാൽ പരമ്പരാഗത ഫിലിം ഫോട്ടോഗ്രാഫിയിൽ വെള്ളി ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരുന്നു. എന്നാൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ വരവോടെ വെള്ളിയുടെ ഈ ഉപയോഗം ഗണ്യമായി കുറഞ്ഞു. സിൽവർ ഓക്സൈഡ്, സിൽവർ സൾഫൈഡ്, സിൽവർ ക്ലോറൈഡും സിൽവർ ബ്രോമൈഡും അടക്കമുള്ള സിൽവർ ഹാലൈഡുകൾ, സിൽവർ നൈട്രേറ്റ് തുടങ്ങിയവയൊക്കെ പ്രധാനപ്പെട്ട വെള്ളി സംയുക്തങ്ങളാണ്. ഇനി ചില വെള്ളി വിശേഷങ്ങൾ നോക്കാം. ഒരേ ആറ്റമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള മൂലക രൂപങ്ങളാണ് ഐസോട്ടോപ്പുകൾ എന്നറിയാമല്ലോ. വെള്ളിയുടെ 2 ഐസോട്ടോപ്പുകൾ പ്രകൃതിയിൽ കാണപ്പെടുന്നുണ്ട്. 107, 109 എന്നിവയാണ് യഥാക്രമം അവയുടെ മാസ് നമ്പറുകൾ. വെള്ളിയുടെ ഈ 2 ഐസോട്ടോപ്പുകളും ഏതാണ്ട് ഒരേ അളവിലാണ് ഭൂമിയിലുള്ളത്. വെള്ളി പല പേരുകളിൽ ലഭ്യമാണ്. അതിലൊന്നാണ് സ്റ്റെർലിംഗ് സിൽവർ. 92.5% വെള്ളിയും ബാക്കി കോപ്പറും ചേർന്ന വെള്ളി രൂപമാണ് ഇത്. 925 വെള്ളി എന്നും ഇതറിയപ്പെടുന്നു. മറ്റൊന്നാണ് ജ്വല്ലറി സിൽവർ. ഇതിൽ 80% വെള്ളിയും ബാക്കി 20% കോപ്പറുമാണ്. ബ്രിട്ടാനിയ സിൽവർ എന്ന മറ്റൊരു വെള്ളി രൂപവുമുണ്ട്. 95.8% ഇതിൽ വെള്ളിയുടെ അളവ്. ബാക്കി 4.2% കോപ്പറാണുള്ളത്. വെള്ളിയുടെ വില സാധാരണ കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡ്രോയ് ഔൺസ്.
പതിനാറാം നൂറ്റാണ്ടിലെ പ്രശസ്ത ഫ്രഞ്ച് വ്യാപാര നഗരമായ ട്രോയ് നഗരത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ യൂണിറ്റിന് പേര് കിട്ടിയത്. അന്ന് ഒരു ട്രോയ് ഔൺസായി കണക്കാക്കിയിരുന്നത് 450 ബാർലി മണികളുടെ ഭാരമാണ്. അമൂല്യ ലോഹങ്ങൾ പലതും നിക്ഷേപമെന്ന നിലയിൽ ഉപയോഗിക്കാറുണ്ടെന്ന് അറിയാമല്ലോ. ഇതിനായി പല രാജ്യങ്ങളും പ്രത്യേക നാണയങ്ങൾ ഇറക്കാറുണ്ട്. ബുള്ളിയൻ കോയിനുകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. വെള്ളി കൊണ്ടുള്ള ഇത്തരം ബുള്ളിയൻ കോയിനുകൾക്ക് ഉദാഹരണമാണ് കനേഡിയൻ സിൽവർ മാപ്പിംഗ് ലീഫും അമേരിക്കൻ സിൽവർ ഈഗിളും. 1988 മുതൽ കാനഡ പുറത്തിറക്കുന്നതാണ് കനേഡിയൻ സിൽവർ മാപ്പിൾ ലീഫ്. അമേരിക്കയുടെ ബുള്ളിയൻ കോയിനാണ് അമേരിക്കൻ സിൽവർ ഈഗിൾ. മഴ വളരെ കുറവുള്ള പ്രദേശങ്ങളിൽ കൃത്രിമമായി മഴ പെയ്യ്ക്കാറുണ്ടല്ലോ. മേഘങ്ങളിൽ ചില പ്രത്യേക രാസവസ്തുക്കൾ വിതറി സാന്ദ്രത വർദ്ധിപ്പിച്ചാണ് അവയെ മഴയായി ഭൂമിയിലേക്ക് പെയ്യിക്കുന്നത്. ഇത്തരം കൃത്രിമ മഴ ഉണ്ടാക്കാൻ വെള്ളിയുടെ സംയുക്തമായ സിൽവർ അയോഡൈഡ് ആണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. 2018 കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ വെള്ളി ഖനനം ചെയ്യുന്ന രാജ്യം മെക്സിക്കോ ആണ്. തൊട്ട് പിന്നിൽ പെറുവും മൂന്നാമത് ചൈനയുമാണ് ഉള്ളത്. റഷ്യ, പോളണ്ട്, ചിലി എന്നീ രാജ്യങ്ങളും ഇവർക്ക് പിന്നിലുണ്ട്. ഇനി പുതിയ വെള്ളി എന്നൊരു ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാം. വില്യം ഹൈഡ് പോളസ്റ്റൺ ഒരു ഇംഗ്ലീഷ് രസതന്ത്രജ്ഞനായിരുന്നു. 1803 തൻ്റെ ഗവേഷണത്തിനിടെ അദ്ദേഹം തിളങ്ങുന്ന ഒരു ലോഹം കണ്ടെത്തി. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കിട്ടിയ ചില ലോഹ അയിരുകളിൽ പരീക്ഷണം നടത്തുന്നതിനിടയിലായിരുന്നു ഈ സംഭവം. വെള്ളി പോലെ തിളങ്ങുന്ന ആ പുതിയ വസ്തുവിനെ ആ ശാസ്ത്രജ്ഞൻ പുതിയ വെള്ളി എന്ന് പേരിട്ട് വിളിച്ചു. ഐറിഷ് ഗവേഷകനായ റിച്ചാർഡ് ഫെനെവിക്സ് ആണ് അത് വാങ്ങിയത്. പുത്തൻ വെള്ളി കൊണ്ട് പരീക്ഷണം നടത്തിയ അദ്ദേഹം ഈ ലോഹം മെർക്കുറിയുമായും പ്ലാറ്റിനവുമായും കൂടിച്ചേരുമെന്നും സങ്കരലോകമുണ്ടാക്കുമെന്നും കണ്ടെത്തി. അപ്പോഴേക്കും ഈ പുതിയ ലോകത്തിൻ്റെ മറ്റു ചില പ്രത്യേകതകളൊക്കെ പോളസ്റ്റൻ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ അദ്ദേഹം ഇതൊരു പുതിയ ലോകമൂലകമാണെന്ന് പ്രഖ്യാപിച്ചു. പുതിയ ലോകത്തിന് അദ്ദേഹം ഒരു പേരും പിന്നീടിട്ടു. അതാണ് പലേഡിയം. കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടെത്തിയ പലാസ് എന്ന ചിഹ്നഗ്രഹത്തിൻ്റെ പേരിൽ നിന്നാണ് അദ്ദേഹം പലേഡിയം എന്ന പേര് സ്വീകരിച്ചത്. അങ്ങനെ പീരിയോഡിക് ടേബിളിൽ 46-ാമനായി പലേഡിയം ലോഹം സ്ഥാനം പിടിച്ചു. പ്ലാറ്റിനം ഗ്രൂപ്പ് ലോഹങ്ങളിൽ ഏറ്റവും കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റും സാന്ദ്രതയുമുള്ള ലോഹമാണ് പലേഡിയം. മറ്റുള്ളവയേക്കാൾ നന്നായി രാസപ്രവർത്തനം നടത്തുകയും ചെയ്യും. 1554 ഡിഗ്രി സെൽഷ്യസിലാണ് പലേഡിയം ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നത്. പ്ലാറ്റിനം ഗ്രൂപ്പ് ലോഹങ്ങളുടെ പ്രത്യേകതകളെല്ലാം ഉള്ള പലേഡിയം പലയിടത്തും പ്ലാറ്റിനത്തിന് പകരമായി ഉപയോഗിക്കുന്നുണ്ട്. കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന നിലയിലാണ് പലേഡിയം ലോഹവും ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. വാഹനങ്ങളിലും മറ്റും ഉണ്ടാകുന്ന വിഷപ്പുകയെ വിഘടിപ്പിച്ച് വിഷമില്ലാത്ത വാതകമാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ പ്രവർത്തനത്തിൻ്റെ 90% ചെയ്യുന്നത് പലേഡിയമാണ്. ഇലക്ട്രോണിക്സ് രംഗത്തും ഡെന്റിസ്റ്റ് രംഗത്തും മരുന്ന് വ്യവസായ രംഗത്തും ആഭരണ നിർമ്മാണ രംഗത്തും പലേഡിയം ഇന്ന് ധാരാളമായി ഉപയോഗിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലാണ് പലേഡിയം എന്ന ഈ പുതിയ വെള്ളി ഏറ്റവും കൂടുതൽ ഉള്ളത്. മറ്റ് ലോഹങ്ങളെ പോലെ അയിരുകളുടെ നിക്ഷേപം പലേഡിയത്തിന് കുറവാണ്. അമേരിക്ക, കാനഡ, റഷ്യ, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പലേഡിയം ഖനനം ചെയ്യുന്നുണ്ട്. സ്വർണത്തോടൊപ്പം പലയിടത്തും പലേഡിയത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്ര അളവ് ഉണ്ടാവില്ലെന്ന് മാത്രം. 2022 കണക്കനുസരിച്ച് ലോകത്തിൽ ഇതുവരെ 2,10,000 കിലോ പലേഡിയമാണ് ഖനനം ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ 88,000 കിലോഗ്രാമും റഷ്യയുടെ സംഭാവനയാണ്. തൊട്ട് പിന്നിൽ ദക്ഷിണാഫ്രിക്കയാണ് ഉള്ളത്. കാനഡ, അമേരിക്ക, സിംബാബ്വെ എന്നീ രാജ്യങ്ങളാണ് മറ്റ് പ്രധാന പലേഡിയം ഉൽപ്പാദകർ. റഷ്യയിലെ നോറിൻസ്കൽ എന്ന കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പലേഡിയം ഉൽപ്പാദക കമ്പനി. പുറത്തു വരുന്ന പലേഡിയത്തിൻ്റെ 39% ഇവരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പല മേഖലകളിലും പലേഡിയം ഉപയോഗിക്കുന്നുണ്ട് ഇന്ന്. പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇലക്ട്രോണിക്സ്. വാച്ചുകൾ, വൈഡ് സ്ക്രീൻ ടെലിവിഷനുകൾ, കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോൺ എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിൽ ഈ ലോഹം ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ രംഗത്ത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നിർമ്മിക്കാനും ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ഉപകരണങ്ങളിലുമൊക്കെ പലേഡിയം ലോഹം പ്രയോജനപ്പെടുത്തുന്നു. വിമാനങ്ങളിലെ സ്പാർക്ക് പ്ലഗ്, ഇലക്ട്രിക്കൽ കണ്ടക്ടറുകൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ പലേഡിയം അത്യാവശ്യമാണ്. ചില പ്രത്യേകതരം ക്ലാസിക്കൽ ഫ്ലൂട്ടുകൾ നിർമ്മിക്കാനും പലേഡിയം ഉപയോഗിക്കാറുണ്ട്. ഓർഗാനിക് കെമിസ്ട്രിയിലെ പ്രധാന കാറ്റലിസ്റ്റുകളിൽ ഒന്നാണ് പലേഡിയം. സാധാരണ വെള്ളി പോലെ ഒരു നിക്ഷേപമായും ഈ പുതിയ വെള്ളി എന്ന പലേഡിയത്തെ ഉപയോഗിക്കാറുണ്ട്. ബുള്ളിയൻ കോയിനുകളായിട്ടാണ് ഇത് ലഭിക്കുക. കനേഡിയൻ പലേഡിയം, മാപ്പിൾ ലീഫ്, ചൈനീസ് പാണ്ട, അമേരിക്കൻ പലേഡിയം, ഈഗിൾ എന്നിവയാണ് പ്രധാന പലേഡിയം ബുള്ളിയൻ കോയിനുകൾ.
ISO സ്റ്റാൻഡേർഡ് കറൻസി കോഡുള്ള 4 ബുള്ളിയൻ കോയിനുകളിൽ ഒന്ന് പലേഡിയത്തിൻ്റെതാണ്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയാണ് ഇത്തരം കോഡുള്ള മറ്റ് 3 ലോഹങ്ങൾ. അമൂല്യ ലോഹങ്ങളിൽ തന്നെയുള്ള മറ്റൊരു അപൂർവ ലോഹം എന്ന് വിളിക്കാവുന്നതാണ് റോഡിയം. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് അല്ലാത്ത ലോഹങ്ങളിൽ ഏറ്റവും കുറവുള്ളതും ഇതുതന്നെയാണ്. വളരെ കട്ടിയുള്ളതും വെള്ളി നിറത്തിൽ വെട്ടിത്തിളങ്ങുന്നതുമായ ലോഹമാണ് റോഡിയം. റോഡോൺ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് റോഡിയത്തിന് ആ പേര് കിട്ടിയത്. റോസ് നിറമുള്ളത് എന്നാണ് ഈ വാക്കിന് അർത്ഥം. റോഡോൺ ലോഹത്തിൻ്റെ ലവണങ്ങൾക്ക് റോസ് നിറമുള്ളതിനാലാണ് ഈ പേര് വന്നത്. ഭൂമിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് റോഡിയം. വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും നദീതടങ്ങളിലെ മണലിൽ പ്ലാറ്റിനത്തോടൊപ്പം റോഡിയത്തിൻ്റെയും സാന്നിധ്യം നമുക്ക് കാണാം. ഭൂമിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് റോഡിയം. വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും നദീതടങ്ങളിലെ മണലിൽ പ്ലാറ്റിനത്തോടൊപ്പം സോഡിയത്തിൻ്റെയും സാന്നിധ്യം കാണാം. പലേഡിയം കണ്ടെത്തിയ വില്യം ഹെഡ് വോളസ്റ്റൺ തന്നെയാണ് 1803 റോഡിയവും കണ്ടെത്തിയത്. പ്ലാറ്റിനത്തെയും പലേഡിയത്തെയും പോലെ കാറ്റലിസ്റ്റ് എന്ന നിലയിലാണ് റോഡിയവും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത്. വാഹനങ്ങൾ പുറത്തേക്ക് വിടുന്ന പുകയിലെ നൈട്രജൻ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുന്ന കാറ്റലിറ്റിക് കൺവെർട്ടറായി റോഡിയം ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ നിർമ്മാണത്തിനാണ് 80% റോഡിയവും ഉപയോഗിക്കുന്നത്. നൈട്രജൻ ഓക്സൈഡിനെ മാറ്റാൻ ഏറ്റവും കഴിവുള്ളത് റോഡിയത്തിനാണ്. രാസ വ്യവസായത്തിൽ കാറ്റലിസ്റ്റായി ധാരാളം ഉപയോഗമുള്ള ലോഹമാണ് റോഡിയം. ഉയർന്ന താപനിലയെ ചെറുക്കാൻ കഴിവുള്ള റോഡിയവും പ്ലാറ്റിനവും ചേർത്തുണ്ടാക്കുന്ന ലോഹസങ്കരമാണ് നൈട്രിക് ആസിഡ് നിർമ്മാണത്തിലെ കാറ്റലിസ്റ്റ്. വളരെ ഉയർന്ന ചൂടിലാണ് ഈ രാസപ്രവർത്തനം നടക്കുന്നത്. റോഡിയത്തിൻ്റെയും പ്ലാറ്റിനത്തിൻ്റെയും സങ്കരം പേസ് മേക്കർ നിർമ്മാണത്തിലെ പ്രധാന ഘടകമാണ്. അങ്ങനെ വെള്ളിയും പുതിയ വെള്ളിയും റോഡോണും അടക്കമുള്ള അമൂല്യ ലോഹങ്ങൾ മനുഷ്യൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴും വഴികാട്ടിയായി തന്നെയാണ് നിൽക്കുന്നത്. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്ലിശാല.